ഇന്ന് നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അരി അരച്ച പാട് തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള നല്ലൊരു ക്രിസ്പായിട്ടുള്ളൊരു ദോശയാണ്. കൂടെ തന്നെ ചട്നിയുടെ റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല, ഇത് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. പലർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർത്ത് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ തന്നെ നമ്മൾ അരി അരച്ചെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേറെ വെള്ളം ഒഴിച്ച് വെക്കുമല്ലോ, അതിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറേ വെള്ളം ഉണ്ടെങ്കിൽ അത്രമാത്രം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് അതിൽ നിന്ന് മാറ്റിയിട്ട് പാകത്തിന് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് ഒരു രണ്ട് കയ്യിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ രണ്ട് കയ്യിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനി ഇത് അരച്ചെടുക്കാം. അരച്ചിട്ട് നമ്മൾ വെള്ളപ്പത്തിനൊക്കെ അരച്ചെടുക്കില്ല, ആ ഒരു കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയതിന് ശേഷം ആ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ദോശ ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അരച്ച പാട് തന്നെ ചുട്ടെടുക്കുന്നതാണ്. നമ്മൾ തേങ്ങ ചോറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ദോശക്ക് നല്ലൊരു ക്രിസ്മിനസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഞാനിപ്പോൾ അതൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം ഒരു ഒന്നര തവി മാവ് അല്ലെങ്കിൽ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നിങ്ങൾക്ക് നല്ല ഹോൾസൊക്കെ വന്നിട്ട് നമ്മുടെ ദോശ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് ഓയിലോ നെയ്യോ ഒന്ന് തൂവിക്കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി നെയ്യ് തൂവിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ദോശ കഴിക്കാനായിട്ട്. കറിയൊന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നെയ്യ് തൂവി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇത് മറിച്ചിടൊന്നും വേണ്ട, നമുക്ക് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യൊക്കെ ചേർത്ത് കാരണം. പിന്നെ നമ്മുടെ ഈ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തക്കാളി ചട്നിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല അടിപൊളി ദോശയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. ഈ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.